നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ടെസ്റ്റും ടെസ്റ്റോട് ടെസ്റ്റും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ഇന്നലത്തെ രണ്ട് മത്സരങ്ങൾ, ആ രണ്ട് മത്സരങ്ങളോടുകൂടി പോയിന്റ് പട്ടിക അടിപൊളി മാറിയിരിക്കുന്നു. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് ഇതാ രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതോടൊപ്പം രണ്ടാമതുണ്ടായിരുന്നവര് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. കെ കെ ആർ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു. മൂന്നാമതുണ്ടായിരുന്ന എൽ എസ് ജി അഞ്ചാം സ്ഥാനത്തേക്ക് പോയിട്ട് സി എസ് കെ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇന്നലത്തെ സി എസ് കെയുടെ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ്. പ്ലേ ഓഫ് സ്പോട്ടില് ഇന്നലെ തോറ്റിരുന്നെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വഷളാകുമായിരുന്നു. പക്ഷെ അവർ ടോപ്പ് ഫോറിലേക്ക് മടങ്ങിയെത്തി മൂന്നാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം എൽ എസ് ജി തോൽക്കുക കൂടി ചെയ്തപ്പോൾ സി എസ് കെക്ക് അത് കൂടുതൽ ഗുണകരമായി. എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം 98 റൺസിന്റെ വമ്പൻ പരാജയം അവർക്ക് നെറ്റ് റൺ റേറ്റിൽ വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് മുന്നോട്ട് പോക്കിന് അത് വലിയ തിരിച്ചടിയുമായിട്ടുണ്ട്. അതോടൊപ്പം കെ കെ ആറിന്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. 11 കളികൾ കഴിയുമ്പോൾ അവരുടെ നെറ്റ് റൺ റേറ്റ് നോക്കുക, +1.453, അൺബിലീവബിൾ എന്ന് തന്നെ പറയണം. അത്രയും മികച്ച രൂപത്തിൽ അവർ കളിക്കുന്നുണ്ട് എന്നർത്ഥം. അവരിപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ RRന് പിന്തള്ളി ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു. ശരിയാണ്, RR ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ. വരുന്ന കളി വിജയിക്കുകയാണെങ്കിൽ RRന് വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകാം. പക്ഷേ KKR ഈ സീസണിൽ നടത്തുന്ന പ്രകടനം അത് സമ്മതിച്ചേ പറ്റൂ, കൈയടിച്ചേ പറ്റൂ. പോയിന്റ് പട്ടികയിൽ അടിമുടി മാറ്റം. ഒന്നാമതുണ്ടായിരുന്ന RR രണ്ടാമത്. ഒന്നാം സ്ഥാനത്ത് KKR 11 കളികൾ 16.1.453 റൺ റേറ്റ്. രണ്ടാമത് രാജസ്ഥാൻ റോയൽസ് 10 കളികൾ 16. ഒന്നാമതുണ്ടായിരുന്നവർ രണ്ടാമതേക്ക് ഇറങ്ങി, +0.622 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. സി എസ് കെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. 11 കളികളിൽ നിന്ന് അവർക്ക് 12 ഉണ്ട്, +0.7 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. നാലാം സ്ഥാനത്ത് SRH തന്നെ. SRH 10 കളികളിൽ നിന്ന് 12 നിൽക്കുന്നു, +0.072 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. മൂന്നാമതുണ്ടായിരുന്ന LSG അഞ്ചാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. 11 കളികളിൽ നിന്ന് 12 അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് ആയിരിക്കുന്നു. -0.371 എന്ന രൂപത്തിലേക്ക് അവരുടെ നെറ്റ് റൺ റേറ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് തിരികെ വരാൻ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. ഇപ്പോ ആറാം സ്ഥാനത്ത് തന്നെ DC തുടരുന്നു. 11 കളികൾ അവർക്ക് 10 -0.442 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. ഏഴാം സ്ഥാനത്തേക്ക് RCB ഉയർന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. 11 കളികൾ 8.-0.049 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. എട്ടാം സ്ഥാനത്തായി പോയിട്ടുണ്ട് PBKS. ഇന്നലത്തെ തോൽവി അവർക്ക് കനത്ത തിരിച്ചടിയായി. ഇനി പ്ലേ ഓഫ് എന്നുള്ളത് വളരെ വളരെ മങ്ങിപ്പോയിട്ടുണ്ട്. വളരെ ചെറിയ പെർസെൻറ്റേജ് സാധ്യത മാത്രമേ ഇപ്പോൾ PBKS ബാക്കിയുള്ളൂ. -0.187 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് എന്ന കാര്യം കൂടി ഓർക്കുക. 8 ആണ് അവർക്കുള്ളത്. GT 11 കളികളിൽ നിന്ന് 8 ഉണ്ട്, -1.320. വളരെ പരിതാപകരമായ നെറ്റ് റൺ റേറ്റിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഏറ്റവും ഒടുവിൽ MI തന്നെ 11 കളികളിൽ നിന്ന് 6. അത്രയും പരിതാപകരമായ അവസ്ഥയിൽ മറ്റാരുമില്ല. എന്തായാലും പോയിന്റ് പട്ടികയിൽ അടിമുടി മാറ്റം, ടെസ്റ്റുകൾ സംഭവിക്കുകയാണ്. ഇതുവരെ വലിയ രൂപത്തിൽ പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിരുന്ന LSC അക്കാര്യത്തിൽ തിരിച്ചടിയായിരിക്കുന്നു. PBKS തിരിച്ചടി പറ്റിയിരിക്കുന്നു. ഒന്നാം സ്ഥാനത്തേക്ക് KKR വരുന്നു, മൂന്നാം സ്ഥാനത്തേക്ക് CSK വരുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഇന്നലെ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റർ ഓഫ് സ്പോട്ട്.